വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 8 ഒന്ന് തുടങ്ങി 4 വരെയുള്ള തിരുവചനങ്ങൾ. യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യേശുനാഥൻ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അത്ഭുത സംഭവമാണ് ഇപ്പോൾ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത്. ഈ അത്ഭുത സംഭവത്തിൻ്റെ മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നാം ഒന്ന് കടക്കാനുണ്ട്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള വിശ്വാസം രോഗവും മരണവുമെല്ലാം പാപത്തിൻ്റെ ശിക്ഷയാണ് എന്നുള്ളതാണ്. ഒരാൾ പാപം ചെയ്താൽ അവന് രോഗമുണ്ടാകും, വലിയ പാപം ചെയ്താൽ വലിയ രോഗമുണ്ടാകും. അന്നത്തെ ഏറ്റവും ലക്ഷ്യമായ രോഗമായിട്ട് കണക്കാക്കിയിരുന്നത് കുഷ്ഠരോഗമാണ്. പാർക്കെങ്കിലും കുഷ്ഠരോഗം വന്നാൽ അവൻ വലിയ പാപിയാണ്, ദൈവത്താൽ ശപിക്കപ്പെട്ട വ്യക്തിയാണ്, അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് പോലും തെറ്റല്ല, പുണ്യമാണ് എന്ന് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പഴയ നിയമത്തിൽ ലെവിറ്റിക്കസ് എന്ന പുസ്തകത്തിൽ കുഷ്ഠരോഗികളെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. ഒരു യഹൂദന് ഒരു കുഷ്ഠരോഗിയുടെ 6 അടുക്കൽ നിൽക്കാൻ പാടില്ല, അവൻ അശുദ്ധനാകും. കാറ്റുണ്ടെങ്കിൽ 300 അകലെ നിൽക്കണം. ഒരു കുഷ്ഠരോഗി കടന്നുപോയ ചന്തയിൽ നിന്ന് ഒരു യഹൂദന് ഒന്നുപോലും വാങ്ങിക്കഴിക്കാൻ പാടില്ല, അദ്ദേഹം അശുദ്ധനാകും. ഒരു കുഷ്ഠരോഗി കയറിയ വീട്ടിൽ ഒരു പുരോഹിതന് ഒരിക്കൽക്ക് പോലും കയറാൻ പാടില്ല, അദ്ദേഹം അശുദ്ധനാകും. ഇതൊക്കെ നമ്മുടെ പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കാണിക്കുന്നത് എപ്രകാരമാണ് യഹൂദന്മാർ കുഷ്ഠരോഗികളെ കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണത്. ഇവിടെ നാം ഒന്ന് ചിന്തിക്കാനുള്ളത്, ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികൾക്ക് യഹൂദന്മാരെ വേണ്ടി പേടിയായിരുന്നു. യഹൂദന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓടി ഒളിക്കും, അല്ലെങ്കിൽ യഹൂദന്മാർ അവരെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. ഈ പശ്ചാത്തലത്തിൽ വേണം ഈ അത്ഭുത സംഭവത്തെ നാം വിലയിരുത്താനായിട്ട്. ഒരു കുഷ്ഠരോഗി യേശുനാഥൻ ഒരു യഹൂദനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും യേശുനാഥൻ്റെ അടുക്കലേക്ക് വരികയാണ്. സാമാന്യ യഹൂദന്മാരെ കാണുമ്പോൾ ഓടി ഒളിക്കേണ്ട ഈ കുഷ്ഠരോഗി അതൊന്നും കൂട്ടാക്കാതെ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നു. കാരണം യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഈ കുഷ്ഠരോഗിക്ക് തോന്നിയത്, ഇയാൾ മറ്റ് യഹൂദന്മാരെപ്പോലെയല്ല, എന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കില്ല, എന്നെ സഹായിക്കും എന്നൊരു മനോവിശ്വാസമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് തോന്നേണ്ടതും ഇതുതന്നെയാണ്, ഇയാൾ നല്ല ആളാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്, എന്നെ സഹായിക്കും എന്നൊരു മനോവിശ്വാസം നമ്മെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കുണ്ടായാലേ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. ഇനിയും നാം സുവിശേഷത്തിൽ കാണുന്നത് യേശുനാഥൻ ഈ കുഷ്ഠരോഗിയെ തൊട്ടു സുഖപ്പെടുത്തുകയാണ്. വ്യക്തമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്,
ഒരു കുഷ്ഠരോഗിയുടെ ആറടി അടുക്കൽ പോലും നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ നിയമത്തെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തുന്ന യേശുനാഥനെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശുനാഥൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു നിയമമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്നേഹത്തിൻ്റെ നിയമമായിരുന്നു. ഒരേ ഒരു കടപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ, അത് സേവനത്തിൻ്റെ കടപ്പാടായിരുന്നു. ഈ സ്നേഹത്തിൻ്റെ നിയമത്തിനും സേവനത്തിൻ്റെ കടപ്പാടിനും എതിരായിട്ടുള്ള എല്ലാറ്റിനെയും വെല്ലുവിളിക്കുന്ന യേശുവിനെയാണ് സുവിശേഷത്തിൽ ഉടനീളം നാം കാണുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരേ ഒരു നിയമമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ നിയമമാണത്. ഒരേ ഒരു കടപ്പാടേ ഉള്ളൂ, അത് സേവനത്തിൻ്റെ കടപ്പാടാണ്. ഈ സ്നേഹത്തിൻ്റെ നിയമത്തിനും സേവനത്തിൻ്റെ കടപ്പാടിനും വിരുദ്ധമായ എല്ലാറ്റിനും വെല്ലുവിളിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് അർത്ഥമുണ്ടാകുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ സുവിശേഷ ഭാഗത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥാവകാശം നമ്മൾ സ്വന്തമാക്കാനുണ്ട്. സ്നേഹത്തിൻ്റെ നിയമം ജീവിത നിയമമായിട്ട് സ്വീകരിക്കാനുണ്ട്. സേവനത്തിൻ്റെ കടപ്പാട് ജീവിത നയമായിട്ട് സ്വീകരിക്കാനുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് അർത്ഥമുണ്ടാകുന്നത്. നമുക്ക് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു കഥയാണല്ലോ പൂച്ചയ്ക്ക് ആരും മണി കിട്ടും എന്നൊരു കഥ. ഒരു വീട്ടിൽ എലികളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഒരു പൂച്ചയെ കൊണ്ടുവരികയാണ്. പൂച്ച എല്ലാ ദിവസവും ധാരാളം എലികളെ പിടിച്ചു തിന്നുകയാണ്. എലികൾക്കാകെ പ്രയാസമായി. അവരൊരു മീറ്റിംഗ് ചേരുകയാണ്. ഈ പൂച്ചയിൽ നിന്ന് എങ്ങനെ രക്ഷപ്രാപിക്കാൻ സാധിക്കും? അപ്പോൾ ഒരു കുഞ്ഞിന് പറഞ്ഞു, ഞാൻ ഒരു കൈമണി കെട്ടെടുത്തിട്ടുണ്ട്, അത് പൂച്ചയുടെ കഴുത്തിൽ കെട്ടിയിടാം. പൂച്ച വരുമ്പോൾ മണി കിരുകും, അപ്പോൾ നമുക്ക് കോടി വിളിക്കാം. എല്ലാവർക്കും നല്ല ആശയമായിട്ട് തോന്നിയത്. അപ്പോൾ ഒരു വയസ്സിനെ ചോദിച്ചു, ആരാണ് പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുക? പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടാൻ ചെല്ലുന്ന എലിയെ പൂച്ച വെറുതെ വിടുന്നു തോന്നുന്നില്ല. ഇതാണ് കഥ. പക്ഷേ ഈ കഥ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ഈ കഥയ്ക്ക് ഞാൻ കുറേ നീളം വെപ്പിക്കാൻ പോവുകയാണ്. എലികൾ മീറ്റിംഗ് ചേരുന്നതും ചർച്ച ചെയ്യുന്നതും പൂച്ച പതുങ്ങി നിന്ന് കേൾക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പൂച്ച പതുക്കെ എലികളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. എലികളോട് പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്തതും ഒക്കെ ഞാൻ കേട്ടു. നിങ്ങളുടെ പേടി ആരെങ്കിലും മണി കൊണ്ടുവന്നു തന്നാൽ ഞാൻ പിടിച്ചു തിന്നുവെന്നല്ലേ? ഞാൻ സത്യം ചെയ്ത് പറയുന്നു, എൻ്റെ കയ്യിൽ മണി കൊണ്ടുവന്നു തരുന്ന എലിയെ ഞാൻ പിടിച്ചു തിന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നാളെ തുടങ്ങി ഞാൻ മണി കെട്ടിയേ വരൂ. പുരേരി പേടിച്ച് പേടിച്ച് പൂച്ചയുടെ കയ്യിൽ മണി കൊണ്ടുപോയി കൊടുത്തു. പൂച്ച സത്യം ചെയ്തതുപോലെ എലിയെ പിടിച്ചു തിന്നില്ല. പിറ്റേ ദിവസം തുടങ്ങി പൂച്ച മണി കെട്ടി തന്നെയാണ് വന്നത്. പക്ഷേ മണി കെട്ടി വന്നിട്ടും പൂച്ചയ്ക്ക് എലികളെ പിടിക്കാൻ പ്രയാസം ഉണ്ടായില്ല. എലികൾ പൂച്ച വരുന്നിട്ട് അറിഞ്ഞില്ല പൂച്ച ചെയ്തെന്തെന്നറിയാമോ? ആ മണിയുടെ നാക്ക് കടിച്ച് പറിച്ച് കളഞ്ഞു. നാക്കുണ്ടെങ്കിലല്ലേ മണി കടിക്കുകയുള്ളൂ. അപ്പോൾ മണി വെറും ഒരാവരണമായി പൂച്ചയ്ക്ക്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളും ഞാനുമൊക്കെ കഴുത്തിലൊരു മണി കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യാനി ആണ് എന്ന മണി. അതിന് നാക്കുണ്ടോ എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കുന്നതാണ്. അത് സ്വാർത്ഥതയുടെ നാക്കാണെങ്കിൽ, അസൂയയുടെ നാക്കാണെങ്കിൽ, പരിദൂഷ്ടത്തിൻ്റെ നാക്കാണെങ്കിൽ, ആ പൂച്ച ചെയ്തതുപോലെ നമുക്ക് കടിച്ച് പറിച്ച് കളയാം. എന്നിട്ട് അവിടെ ഒരു പുതിയ നാക്ക് കെട്ടാം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ നാക്ക്, സ്നേഹത്തിൻ്റെ നാക്ക്, സേവനത്തിൻ്റെ നാക്ക്. അപ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അപ്പോഴാണ് യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും നമുക്ക് ലഭ്യമാകുന്നത്. യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.